സാധാരണ ചുവർ ചിത്രകല എന്ന് പറഞ്ഞാൽ റെഡിന്റെ ബേസിലായിരുന്നു. സഹോദരൻ അതെ ഒരുപാട് അതെ പരീക്ഷണങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു, അതെ അതായത് അതെ അതെ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെയാണ് ബേസ് അതെ കൊടുത്തിരിക്കുന്നത്. അതെ അപ്പൊ അതുപോലെ ബിന്ദുലേഖയുടേതായിട്ട് എന്തൊക്കെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു? ഈ വർണ്ണങ്ങളിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ ഇല്ല എന്നു പറയും. കാരണം അത് എനിക്ക് ചെയ്യാവുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എൻ്റെ ഏട്ടൻ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് അതിന്ന് എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇപ്പൊ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടുള്ള പെയിന്റിങ്സ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അതിന് ഒരു കാരണം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വർണ്ണം ബ്ലൂ ആണ്. പിന്നെ നാച്ചുറൽ കളറിൽ ബ്ലൂ വർണ്ണം ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏട്ടനത് പഠിപ്പിക്കുമ്പോ എപ്പോഴും പറയും ബ്ലൂ കളർ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്, ചുമരിൽ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, അത് പെട്ടെന്ന് കളർ കൂടും എന്നൊക്കെ പറയാനും ഞാൻ ഈ ബ്ലൂവിനെയാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത്. അപ്പൊ ബ്ലൂ കളർ നന്നായി ചെയ്യാൻ പറ്റുക, കേടില്ലാന്ന് ചെയ്യാൻ പറ്റുക. അപ്പൊ അത് തന്നെ വീണ്ടും ക്യാൻവാസിലേക്ക് വന്നപ്പോഴും ഈ ബ്ലൂവിനോടുള്ള ഇഷ്ടം അങ്ങനെ നിന്നു. അങ്ങനെയാണ് കൂടുതൽ പെയിന്റിങ്സും ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ അധികം വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു പരീക്ഷണമായിട്ട് ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മളുടെ പാരമ്പര്യം അനുസരിച്ച് ട്രഡീഷണൽ പെയിന്റിങ്സ് എപ്പോഴും മിത്തോളജിക്കൽ സബ്ജക്ട്സോ അതല്ലെങ്കിൽ പുരാണ കഥകളി കഥകളാണ് സാധാരണ ഏതെങ്കിലും ലിറ്ററേച്ചറിന്റെ അടുത്ത് ചിത്രീകരിക്കുന്ന രീതിയാണ് നമുക്കുണ്ടായിരുന്നത്. ഇന്നലെ അവർ ഉണ്ടായിരുന്നത് അങ്ങനെ. അപ്പൊ അതെന്ന് പറയും പുതിയ പരീക്ഷണം എന്നുകൊണ്ട് പുതിയ ചിത്രകാരന്മാർ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഏതെങ്കിലും കവിത ഒക്കെ എടുത്ത് ചിത്രീകരിക്കുമ്പോഴും അതും ലിറ്ററേച്ചറാണ് എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ തുടങ്ങിയ സമയത്ത് പക്ക ട്രഡീഷണൽ ആയുള്ള പെയിന്റിങ്സ് ചെയ്തു. അതിനുശേഷം ചെയ്തപ്പോ നൃത്തകരണങ്ങളെ, ഞാൻ നൃത്തം പഠിച്ചിട്ടുള്ളതുകൊണ്ട് നൃത്തത്തിന്റെ സാധ്യതകളെ എങ്ങനെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ, 108 കരണങ്ങൾ. പക്ഷെ 108 കരണങ്ങൾ നമുക്ക് ചിത്രീകരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് അതിന്റെ ഈ അതും ധ്യാനമാണ്, ഓരോ ശ്ലോകങ്ങളാണ്. ഈ ശ്ലോകങ്ങൾ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ ചില ശ്ലോകങ്ങൾ നമുക്ക് ചിത്രീകരിക്കാൻ ചിത്രഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലത് ബുദ്ധിമുട്ടുള്ളത് തോന്നിയിരുന്നു. അപ്പൊ അതിൽ നിന്ന് സെലക്റ്റീവായിട്ട് കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നീട് അത് വിട്ട് ഈ ലിറ്ററേച്ചർ എന്നുള്ളത് വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിസ്റ്റിന്റെ ഒരു മനസ്സ് എന്നുള്ള സംഗതിയിൽ, ആർട്ടിസ്റ്റിന്റെ ഒരു ഫ്രീഡം, നമ്മളുടെ മനസ്സിൽ നിന്ന് നമുക്ക് വരുന്ന ചിത്രങ്ങള്, നമ്മളെ സ്വപ്നങ്ങള്, അങ്ങനെ ഒരു പരീക്ഷണത്തിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് 2007 എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ നടത്തിയ ഒരു ചിത്ര പ്രദർശനത്തിൽ ഈ ഒരു ഫ്രീഡം ഓഫ് ഇതുണ്ടായിരുന്നു തോന്നുന്നു. അവിടുന്ന് മുതലാണ് തുടങ്ങുന്നത് ഒരു ചിത്രത്തിന്റെ ഒരു ശൈലി തുടങ്ങുന്നതാണ്. അപ്പൊ ആ ഒരു എക്സിബിഷനെ കുറിച്ച് പറയൂ. അത് ഈ ഇവിടുത്തെ തൃശ്ശൂരാണ് ഫസ്റ്റ് ഷോ ചെയ്തിട്ടുണ്ട്. 2004 ആണ് ഫസ്റ്റ് എക്സിബിഷൻ ചെയ്യുന്നത്. അത് നൃത്തത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം. ലാസ്യ എന്നായിരുന്നു പെയിന്റിങ് എക്സിബിഷന്റെ പേര്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ചില ചില ഇൻസിഡൻസ് ആയിരിക്കും ചിലപ്പോ എന്നെ അതിലേക്ക് വേറൊരു തലത്തിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഓരോ ചിത്രങ്ങൾ ചെയ്യാൻ തുടങ്ങിയാണ്. ആ സമയത്ത് ഒരു ഡാൻസ് ഫോമും ഇതിനോടനുബന്ധിച്ച് മനോയാനം എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു ഡാൻസും ഇതും കൂടിയിട്ട് ചെയ്യണം എന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെന്തുകൊണ്ടോ ആ ഡാൻസ് പെർഫോമൻസ് അത് ചെയ്യാൻ പറ്റിയില്ല. അത് അന്ന് അന്നത്തെ ക്യൂറേറ്ററൊക്കെ എന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് നല്ല സക്സസ് ആയിരുന്നു, എക്സിബിഷൻ നല്ല സക്സസ് ആയിരുന്നു. അത് ആദ്യമായിട്ട് മ്യൂറൽ ബേസ് എന്ന് വന്നിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റില് നമ്മളുടെ ഓൺ തോട്ട്സ് ചെയ്യാന്നുള്ള ഒരു ഇതിൽ വന്നിട്ടുള്ളത്. എന്തായിരുന്നു അതിന്റെ പേര്? ആ എക്സിബിഷൻ പേര് സ്റ്റിറിങ്സ് എന്നായിരുന്നു. എത്ര എത്ര ചിത്രങ്ങളാണ് അന്ന് പ്രദർശിപ്പിച്ചത്? അന്ന് 21 ചിത്രങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 18 ചിത്രങ്ങള് ഈ സബ്ജക്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി നൃത്തകരണങ്ങൾ കുറച്ച് പെയിന്റിങ്സ് ഉണ്ടായിരുന്നു, 2-3 അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിത്രം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള അളവിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് എനർജി ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ ഈ മനോയാനം എന്നുള്ള സീരീസില് 2-ാമത്തെ എക്സിബിഷനാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇത്തവണ തൃശ്ശൂർ തന്നെ ചെയ്തു. ട്രഡീഷൻ ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോ ചെയ്തിട്ടുണ്ട്. അതിന് സബ്ജക്ട് വന്നിട്ട് ഈ ഇങ്ങനെയുള്ള മനോയാനം, മനസ്സിന്റെ നമ്മളെ സ്വപ്നങ്ങള്, ഒരു ബോഡി എന്താ പറയാ, ബോഡി എന്നുള്ള എനിക്ക് ഉപരി മനസ്സ് എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു ആത്മാവിന്റെ ഒരു യാത്ര എന്നുള്ള പോലെ. നമ്മുടെ മനസ്സെത്തുന്ന പല സ്ഥലങ്ങളിലും നമുക്ക് ശരീരത്തിന് എത്താൻ പറ്റില്ല. മനസ്സെത്തുന്ന ചില
അത്തരത്തിലുള്ള ചിന്തയിൽ ചിന്തിട്ടുള്ള ചില ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു സ്ട്രീം എനിക്ക് തോന്നുന്നു ആ സ്ട്രീം എവിടെയോ നിന്നിരിക്കുകയാണ്. പുതിയൊരു സബ്ജക്റ്റിലേക്ക് പോകണമെന്ന് മനസ്സിലുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ചിന്തയിലാണ് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇപ്പൊ തന്നെ നേരത്തെ തന്നെ ഒരുപാട് ഇഷ്ടങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ രീതിയിൽ ചോദിക്കുകയാണ്, ഇനി എന്ത് പഠിക്കാനാണ് ഇഷ്ടം? അങ്ങനെ പഠിക്കാൻ ഇഷ്ടം, ചിലപ്പോ ഞാൻ പലതും പഠിക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് പഠിക്കുന്ന ഇഷ്ടമുള്ള പുതിയ പുതിയ അറിയാനുള്ള താല്പര്യമുണ്ട്. സംഗീതം പഠിച്ചിട്ടുണ്ട്, നൃത്തം കലാമണ്ഡലത്തിൽ തന്നെ പോയി പഠിച്ചു, ജേർണലിസം പഠിച്ചിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള ഒരുപാട്, എനിക്ക് ഈ മാർഷൽ ആർട്സിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പക്ഷെ ഞാൻ അത്ര ഫിറ്റ് അല്ലാന്ന് എനിക്ക് അറിയണോണ്ട് അത് ഉപേക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഓരോ സമയത്ത് പിന്നെ ഇപ്പൊ ഒരാഗ്രഹം ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതെന്തെങ്കിലും എല്ലാവരും ഫ്രണ്ട്സൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ഉപദേശിക്കും ഇങ്ങനെ പലതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവാതെ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പക്ഷെ എപ്പോഴും ഇടയ്ക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇപ്പോ ബിന്ദുലേഖ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടും അതായത് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ബിന്ദുലേഖ പറയുന്നത് ഇപ്പൊ ചുമർ ചിത്രകലയെ തന്നെ ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ മ്യൂറൽ പെയിന്റിംഗ് വീട്ടിൽ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ റെസ്റ്റോറന്റ് വെക്കുന്നുണ്ട്, അങ്ങനെ പല ഒരു ഷോപ്പ് പീസ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതിന് എഗൻസ്റ്റ് ആണ് ശരിക്കും ബിന്ദുലേഖ എന്ന് തോന്നുന്നു അല്ലേ? അത് നമ്മളെ ക്ഷേത്രത്തില് ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ, ഏത് നൃത്തം നമ്മളൊരു ചിത്രം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള അളവിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് എനർജി ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചിത്രകാരന്മാർ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കൃത്യം ആ ചിട്ടയോട് പഠിച്ചു വരുന്ന എല്ലാവരും അതിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പം ഈ റെസ്റ്റോറൻറ്റിലൊക്കെ മത്സ്യം മാംസമൊക്കെ കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന പരിശുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുപോയി വെക്കുക എന്ന് പറയുന്നത് കഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അതല്ലാത്ത സബ്ജക്റ്റ് നമുക്ക് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊരു അലങ്കാരം മാത്രമായി കണ്ടാണെങ്കിൽ അതിന് വേറെ എത്ര സബ്ജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഡ്രസ്സിലൊക്കെ ചെയ്യുന്നത്, ഡ്രസ്സിലൊക്കെ കൃഷ്ണനെ രാധനൊക്കെ വെച്ച് വരച്ചൊക്കെ അതിന് എനിക്കിത് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. അത് പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ കളേഴ്സ് യൂസ് ചെയ്തിട്ട് വേറെ എന്തെല്ലാം സാധ്യതകളുണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലായിട്ട് ഇപ്പൊ പല കാര്യങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് ഒരു പാരമ്പര്യവാദിയാണ്, അതേസമയം ഒരു ന്യൂ ഇതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ശരിക്കും അങ്ങനെയാണോ? അത് എന്താണ് മനസ്സിൽ ബിന്ദുലേഖ എന്ന് പറയുന്ന ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ എന്തായിരിക്കും? ഞാൻ രണ്ടിലും നിൽക്കുന്നു എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും പാരമ്പര്യം നമുക്കുണ്ട്, അത് നമ്മൾ സൂക്ഷിക്കണം. പക്ഷെ നമ്മൾ ഇന്നത്തെ തലമുറയിലെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ഇപ്പൊ പെയിന്റിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത് വെച്ചാല് ഞാൻ പഠിച്ച ട്രഡീഷണൽ പെയിന്റിങ്സ് ആണ്. അപ്പോ ഇവിടെ നമ്മുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി ഇവിടെ ചിത്രകല ശൈലികൾ സമ്പ്രദായം ഉണ്ട്. ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് മുതൽ വളരെ വിപുലമായിട്ടുള്ള നമ്മൾ ഇന്ന് കാണുന്ന പല ക്ഷേത്രങ്ങളും കാണുന്ന 16-19 നൂറ്റാണ്ടുകളിലൊക്കെ ഇന്ന് കാണുന്ന അതേ ശൈലിയിലുള്ള ചിത്രങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അവിടെ തന്നെ നിൽക്കാതെ നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് എന്തുകൊണ്ട് നമുക്ക് 16-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു കലയുണ്ട് എന്നത് നമുക്ക് പഠിക്കാൻ പറ്റണമെന്ന് വെച്ചാല് അത് അന്നത്തെ ശൈലിയുടെ ഒരു പ്രത്യേകത, അന്നത്തെ ആർട്ടിസ്റ്റുകളുടെ ഒരു അവരതിനെ കൊടുത്തുള്ള ഒരു ഡെഡിക്കേഷന്റെ ഒരു ഭാഗമൊക്കെ ആയിട്ടാണ്. അപ്പൊ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് തോന്നുന്നത് എനിക്ക് എൻ്റെ ഒരു കല ഞാൻ ചെയ്തു വെക്കുമ്പോൾ ഇനി വരുന്ന തലമുറ അത് കാണുമ്പോൾ ഇങ്ങനെ ഈ കാലഘട്ടത്തില് ഈ 16-ാം നൂറ്റാണ്ടിലെ ചിത്രകല മാത്രമല്ല അതിനോടനുബന്ധിച്ച് അതിൻ്റെ പഠനത്തിൽ നിന്ന് മാറി മാറി വന്നിട്ട് വേറൊരു സ്റ്റൈൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കണം. നമ്മൾ നമ്മുടെ ഈ ഇന്നത്തേൽ നിന്നിട്ടുള്ള പുതിയ പുതിയ ശൈലികൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പൊ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാവങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണല്ലേ, അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? അതിനെ കുറിച്ച് കൂടുതലായി ഒരു നിരീക്ഷണത്തിൽ പോയിട്ടില്ല, ചെയ്യണ ആഗ്രഹമുണ്ട് ചെയ്യാം. ഓക്കെ ബിന്ദു, അപ്പൊ പല മേഖലകൾ ഇഷ്ടപ്പെടുന്ന ബിന്ദുവിന് ഒരുപാട് ഭാവങ്ങൾ. വളരെയധികം സന്തോഷം.